അങ്ങനെ ഈ പെണ്ണിന് ഇപ്പൊ ആക്സിഡന്റൽ ആയിട്ട് ഇൻവിസിബിൾ ആവാനുള്ള പൗസ് കിട്ടിയിരിക്കുകയാണ്. ഇവിടെ ഇടുന്ന ക്ലോത്ത്സ് വരെ ഇൻവിസിബിൾ ആവാൻ തുടങ്ങാണ്. അപ്പോഴാണ് അവളുടെ ബോയ് ഫ്രണ്ട് ഒരു കോസ്റ്റ്യൂം പാർട്ടിക്ക് അവളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അവൾക്കതിന് പോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഏതാണ്ട് അവളെ പോലെ കാണാനുള്ള അവളുടെ സിസ്റ്ററിനോട് അവളെ പോലെ വേഷം മാറിയിട്ട് ആ പാർട്ടിക്ക് പോകാൻ വേണ്ടി പറയാണ്. അങ്ങനെ ഇവർ ഡ്രസ്സ് മാറിയിട്ട് ആ പാർട്ടിക്ക് വേണ്ടി പോവാണ്. പക്ഷേ ഇവളുടെ വേഷം മാറി ഈ സിസ്റ്റർക്ക് അധികം പ്രായമൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ ലൈസൻസും ഇല്ല. അതുകൊണ്ട് തന്നെ ഇൻവിസിബിൾ ആയ ഇവൾ കാർ ഓടിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഡ്രൈവറില്ലാതെ കാർ ഓടുന്നുണ്ടത് നാട്ടിലുള്ള ജനങ്ങളൊക്കെ ഉന്തം വിട്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ആ കോളേജിലേക്ക് കയറാണ്. അപ്പൊ തന്നെ ഇൻവിസിബിൾ ആയവൾ ലാബിൽ കയറിയിട്ട് ഒരു മൈക്രോസ്കോപ്പ് ആരും കാണാതെ അടിച്ചു മാറ്റാണ്. അപ്പോഴാണ് അവൾ അവന്റെ ബോയ് ഫ്രണ്ടിനെ കാണുന്നത്. അപ്പൊ തന്നെ അവൻ ബാത്റൂം പോകുന്ന കണ്ടിട്ട് അവൻ ഊരി വെച്ച് അവന്റെ ക്ലോസ് ഇട്ടിട്ട് കുറച്ച് നേരത്തേക്ക് കൂടെ ഓടി വരികയാണ്. ആ ഡ്രസ് ഇട്ട് അവർ റൂമിലേക്ക് വന്ന അപ്പൊ തന്നെ കുറച്ച് നേരത്തിനുള്ളിൽ ആ ഡ്രസ്സും മറിഞ്ഞു വന്ന് തുടങ്ങാണ്. ഇവരെ ഒരു ക്ലാസ്മേറ്റ് കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ രണ്ട് സിസ്റ്റേഴ്സ് നടന്ന കാര്യങ്ങളൊക്കെ ആ ക്ലാസ്മേറ്റ്സിനോട് പറയാണ്. അങ്ങനെ ആ ക്ലാസ്മേറ്റ്സ് ഇവരെ ഹെൽപ്പ് ചെയ്യാന്ന് പറയാണ്. പകരമായിട്ട് ആ ഇൻവിസിബിൾ ആയിട്ടുള്ള സിസ്റ്റർ അന്നേനെ ഒരു മാച്ചിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇൻവിസിബിൾ ആയുള്ള സിസ്റ്ററോട് പറയാണ്. അങ്ങനെ അവളെ ഹെൽപ്പ് ചെയ്തിട്ട് അവർ ആ മാച്ച് ജയിക്കുകയാണ്. അവരുടെ സിസ്റ്റർ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ലിസയുടെ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാണ് അവളുടെ സെൽസും ഇപ്പോൾ ഇൻവിസിബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അവൾ മൊത്തമായിട്ട് ഇൻവിസിബിൾ ആയി മാറുന്നു.